നമസ്കാരം പാലാ ബിഷപ്പ് തൊടുത്തു വിട്ടതേയുള്ളൂ സർവരും അത് ഏറ്റുപിടിച്ചു ചർച്ച പല രീതിയിലാണ് കൊഴുക്കുന്നതും ഇനിയും നാർക്കോട്ടിക് ജിഹാദ് എന്ന വിഷയം കെട്ടടങ്ങിയിട്ടില്ല പാലാ ബിഷപ്പ് എവിടെ നിർത്തിയോ അവിടെ നിന്ന് തുടങ്ങിയിരിക്കുകയാണ് താമരശ്ശേരി രൂപത വിശ്വാസി സംരക്ഷണത്തിനായി കൈപുസ്തകവുമായിട്ടാണ് പുസ്തകവുമായിട്ടാണ് താമരശ്ശേരി രൂപതയുടെ രംഗപ്രവേശം എന്തായാലും വിവാദങ്ങൾക്ക് മറുതലം നൽകുകയാണ് താമരശ്ശേരി രൂപത പാലാ ബിഷപ്പിന്റെ നാർക്കോട്ടിക് ജിഹാദ് പരാമർശത്തിന് പിന്തുണ നൽകുന്നു എന്ന് മാത്രമല്ല കടന്നാക്രമണമാണ് താമരശ്ശേരി രൂപത നടത്തിയിരിക്കുന്നത് ലവ് ജിഹാദിന്റെ വിവിധ ഘട്ടങ്ങൾ വിശദീകരിച്ചുകൊണ്ടാണ് കൊണ്ടാണ് താമരശ്ശേരി രൂപതയുടെ കൈപുസ്തകം പുറത്തിറങ്ങിയിരിക്കുന്നത് അതായത് താമരശ്ശേരി രൂപതയുടെ കീഴിലുള്ള വിശ്വാസ പരിശീലന കേന്ദ്രം ഇടവകകളിൽ വിതരണം ചെയ്യാനായിട്ടാണ് എന്ന് പറഞ്ഞാണ് ഒരു കൈപുസ്തകം പുറത്തിറക്കിയിട്ടുള്ളത് ഇത് സത്യങ്ങളും വസ്തുതകളും മുപ്പത്തിമൂന്ന് ചോദ്യങ്ങളിലൂടെ എന്ന പേരിലാണ് ഈ പുസ്തകം വന്നിരിക്കുന്നത് അതിനെതിരെ സ്വീകരിക്കേണ്ട ലവ് ജിഹാദിൻ്റെ വിവിധ ഘട്ടങ്ങളാണ് ഈ കൈ പുസ്തകത്തിൽ വിശദീകരിക്കുന്നത് ഒപ്പം ലവ് ജിഹാദിനെതിരെ എന്തൊക്കെ മുൻകരുതലുകൾ വിശ്വാസികൾ സ്വീകരിക്കണം എന്നീ കാര്യങ്ങളും വിശദീകരിക്കുന്നുണ്ട് പെൺകുട്ടികളെ വശീകരിക്കാനായി ഇസ്ലാം മത പുരോഹിതന്മാർ വഴി ആഭിചാരക്രിയകൾ നടക്കുന്നുണ്ട് എന്ന ഗുരുതരമായ ആരോപണമാണ് കൈ പുസ്തകത്തിലുള്ളത് ആഭിചാരക്രിയകളുടെ വിശദാംശങ്ങളും ഈ കൈ പുസ്തകം വിശദീകരിക്കുന്നുണ്ട് അത് പല രീതിയിലാണ് എന്നാണ് ഈ കൈ പുസ്തകത്തിലുള്ളത് കൈവിഷം അഥവാ ഓതിക്കെട്ടൽ എന്നാണത്രേ ഇത്തരം ആഭിചാരക്രിയകൾക്ക് നൽകിയിരിക്കുന്ന പേര് എന്താണ് ജിഹാദ് എന്ന വിശുദ്ധ യുദ്ധം പ്രണയക്കെണികൾ ഒരുക്കുന്നത് എങ്ങനെയാണ് പ്രണയക്കെണികളിൽ വീടാതിരിക്കാനുള്ള മുൻകരുതലുകൾ എന്നിങ്ങനെയുള്ള തലക്കെട്ടുകളിലാണ് ഈ ലവ് ജിഹാദിനെ കുറിച്ച് വിശദീകരിക്കുന്നതൊപ്പം ഒപ്പം മുസ്ലിങ്ങളെ കുറിച്ച് ഈ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നു മതമാറ്റത്തിനുള്ള വലിയ ഉപാധിയായി ലൗ ജിഹാദ് മാർന്നു വീതം ഒൻപത് ഘട്ടങ്ങളാണ് ഇതിനുള്ളത് എന്നും പുസ്തകത്തിലുണ്ട് ഒപ്പം മറ്റൊരു ഗുരുതരമായ ആരോപണം ഇങ്ങനെയാണ് റംസാൻ ഈദ് തുടങ്ങിയ ആഘോഷങ്ങൾക്ക് വീടുകളിലേക്ക് ക്ഷണിക്കുന്നതിന്റെ പോലും അജണ്ടകളുണ്ട് അതിന് പിന്നിൽ ചില അജണ്ടകളുണ്ട് അതിന് പിന്നിൽ ലൌ ജിഹാദ് എന്നാണ് ആരോപണം പെൺകുട്ടിയുടെ പേനയോ തൂവാലയോ തലമുടിയോ മറ്റെന്തെങ്കിലും വസ്തുക്കളോ സ്വന്തമാക്കിയോ പെൺകുട്ടിയുടെ പേര് പറഞ്ഞോ ഇങ്ങനെ ആഭിചാരം ചെയ്യാം എന്നാണ് ആരോപണം ചരട് നാണയം മോതിരം വെള്ളം ഭക്ഷണപദാർത്ഥങ്ങൾ സമ്മാനങ്ങൾ എന്നിവയൊക്കെ ഇങ്ങനെ ഊതിക്കെട്ടാൽ ഉപയോഗിക്കുന്നു എന്നൊക്കെയാണ് ആരോപണം മോതിരം നാണയം ചരടുകൾ മറ്റ് സമ്മാനങ്ങൾ ഒരുമിച്ച് കഴിക്കുന്ന ഭക്ഷണം എന്നിവയിലൂടെയൊക്കെ ഈ കൈവിശ പ്രയോഗം സാധ്യമാണ് എന്നും ആരോപണമുണ്ട് സാധാരണ സ്പർശനത്തിലൂടെ കൈയിലോ ശരീരത്തിലോ തേക്കുന്ന ചിലതരം പൊടികളിലൂടെ വലിയൊരു വശീകരണ ലോകത്തേക്ക് പെൺകുട്ടികളെ വരെ എത്തിക്കുന്നു എന്നൊക്കെയാണ് ആരോപണം എന്തായാലും താമരശ്ശേരി രൂപത തുറന്നുവിട്ടത് ഒരു വലിയ ഭൂതത്തെ തന്നെയാണ് അത് അനുകൂലിച്ചും പ്രതികൂലിച്ചും പല രീതിയിൽ എത്താം എങ്കിലും ഇത് ഗുരുതരമായ ആരോപണമാണ് അതായത് പാലാ ബിഷപ്പ് പറഞ്ഞത് ഇവിടെ നാർക്കോട്ടിക് ജിഹാദ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ പെൺകുട്ടികളെ സൂക്ഷിക്കണം നമ്മുടെ കുടുംബങ്ങളെ ശിഥിലമാക്കാൻ ആഹ് കെൽപ്പുള്ള ശക്തിയാണ് ഈ നാർക്കോട്ടിക് ജിഹാദ് അതുകൊണ്ട് തന്നെ ഇതിനെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞുവെങ്കിൽ ഇവിടെ ലവ് ജിഹാദ് ഉണ്ട് ലവ് ജിഹാദിന് ഒൻപത് ഘട്ടങ്ങളാണുള്ളത് അതിനെതിരെ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ എന്ന തരത്തിലാണ് താമരശ്ശേരി രൂപത രംഗത്തെത്തിയിരിക്കുന്നതും ഒപ്പം വശീകരണത്തെ കുറിച്ചാണ് പറയുന്നത് ഒപ്പം ലൈംഗിക ബന്ധത്തെക്കുറിച്ചാണ് പറയുന്നത് വിവാഹത്തെ കുറിച്ചാണ് പറയുന്നത് അതായത് വശീകരണവും ലൈംഗിക ബന്ധവും വിവാഹവും ഒക്കെ ഇതിന്റെ വ്യത്യസ്ത ഘട്ടങ്ങളാണ് എന്നാണ് താമരശ്ശേരി രൂപത പറഞ്ഞിട്ടുള്ളത് എന്തായാലും വിശ്വാസി സമൂഹത്തിൽ ഇതിൽ ഏത് തരത്തിൽ എന്തായാലും വിശ്വാസി സമൂഹം ഇതെങ്ങനെ സ്വീകരിക്കുന്നു ഇതിൽ എന്തൊക്കെ ചർച്ചകളാണ് നടക്കാൻ പോകുന്നത് എന്നാണ് ഇനി കണ്ടറിയേണ്ടത്